ഹായ് ഹായഓൾ ഞാനിന്ന് സാൻഫോർഡിൻ്റെ എയർ ഫ്രയറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂവും ഡെമോയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നാല് ലിറ്റർ കപ്പാസിറ്റി വരുന്ന സാൻഫോർഡിൻ്റെ ഡിജിറ്റൽ എയർ ഫ്രയർ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ബേക്ക് ചെയ്യാം ഗ്രില്ല് ചെയ്യാം റോസ്റ്റ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിനകത്തൊരു മാനുവൽ ആണുള്ളത് അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ മെഷാണ് അതായത് എയർ ഫ്രയറിനകത്തുള്ള ആ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെഷാണിത് നമുക്ക് എയർ ഫ്രയറിനെ എടുക്കാം ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് പല ലിറ്റേഴ്സിൽ നമുക്ക് അവൈലബിളാണ് കേട്ടോ രണ്ട് ലിറ്റർ നാല് മൂന്നര പിന്നെ അതുപോലെ തന്നെ ആറ് ലിറ്റർ വരെയൊക്കെ നമുക്ക് ഇത് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് വാങ്ങാം വാങ്ങുമ്പോൾ എപ്പോഴും ഓൺലൈനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ലിറ്റർ എത്രയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല ഇവിടുന്ന് യു എ യിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചു തന്നെയാണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകം വരുന്നത് ഒരു നോൺ സ്റ്റിക്ക് ടൈപ്പായിട്ടാണ് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വെക്കുന്ന മെഷു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഈ ഒരു മെഷ്യ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിന് മുകളിലാണ് നമുക്ക് ബേക്ക് ചെയ്യാനും ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ള ഐറ്റംസ് നമ്മൾ വെക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ വൈറ്റ് കളർ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ യൂസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗ് കുത്തി വെക്കാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ നമ്മളിത് പ്ലഗിൽ കുത്തി വെച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ നൂറ്റി അൻപത് ഡിഗ്രിയാണ് ഓട്ടോമാറ്റിക് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്കിതിലൊന്ന് ഗ്രില്ല് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് നമ്മളിതിൽ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ എഗ്ഗറ്റ്സ് ആണ് അപ്പോൾ അത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് വെച്ച് കൊടുക്കുന്നത് ഒട്ടും ഓയിലില്ലാണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുകളിലായിട്ടും ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഞാനിത് എയ്റ്റി മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് എന്തായിട്ടും കൊടുക്കുമ്പോഴും ഇതിന് മുകളിൽ കുറേ മാനുവൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഫിഷ് ആണോ ചിക്കൻ ആണോ അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാനാണോ ബ്രെഡ് ഉണ്ടാക്കാനാണോ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ടൈമും അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും വരുന്നതാണ് അപ്പോൾ അതാ നമ്മളുടെ നെഗ്ഗറ്റ്സ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ നെഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഓയിൽ ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഓയിലും അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒട്ടും ഓയിലില്ലാണ്ട് നമുക്ക് ചിക്കൻ ആണെങ്കിലും മറ്റ് നെഗ്ഗറ്റ്സ് പോലുള്ള ഐറ്റംസോ ഫ്രിഷോ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എയർ ഫ്രയർ ഇത് നോൺ സ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെഷൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ പഫ്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ദിൽകുഷ് അതുപോലെ തന്നെ ബണ്ണ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നല്ല അടിപൊളിയാണ് ഇതിൽ ബേക്ക് ചെയ്യാനും ഫ്രൈ ചെയ്യാനും എല്ലാം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഈ ഒരു എയർ ഫ്രയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് അത് ഒത്തു വന്നത് അപ്പം ഈ ഒരു സാൻ ഈ ടൈപ്പിലുള്ള എയർ ഫ്രയർ വൈറ്റിലും ബ്ലാക്കിലും വരുന്നുണ്ട് അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ അടിപൊളി ഐറ്റം ആണ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ടുള്ള പല റെസിപ്പിയായിട്ട് കാണാം ഇൻഷാല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക്